നമസ്കാരം മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ താളം തകരയും എന്ന പാഠമാണ് എടുത്തിരുന്നത് അപ്പോൾ അതിന്റെ ബാക്കി പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സോട് കൂടി ഇനി പരീക്ഷയ്ക്ക് വേറെ ഒന്നുമില്ല ബാക്കി ഇന്നത്തോട് കൂടി അവസാനിക്കുകയാണ് ഇന്നത്തോടും കൂടെ പഠിക്കണം നിങ്ങൾ നോട്ട് ഞാൻ താളം തകരയുടെ അയച്ചു തന്നിട്ടുണ്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് മാത്രം മാത്രമല്ല പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് പാഠത്തിന്റെ പുറകിൽ അതായത് 79-ാമത്തെ പേജില് സമാന അർത്ഥ സൂചിക അതായത് വിപരീത പദങ്ങളുടെ കെടുക്കുന്നുണ്ട് വിപരീത പദങ്ങള് അത് ഞാൻ മുമ്പ് ചെറിയ ക്ലാസ്സിലൊക്കെ നിങ്ങൾക്ക് എഴുതി തന്നതും പഠിച്ചതാണ് വളരെ കുറച്ച് മാത്രമാണ് അതിൽ ഇല്ലാത്തതുള്ളൂ അപ്പോ നിങ്ങൾ അത് നന്നായി പഠിക്കുക അതിൽ നിന്ന് ചോദ്യം ഉണ്ടായിരിക്കും പരീക്ഷയ്ക്ക് മനസ്സിലായ സമാനാർത്ഥ പദങ്ങള് പഠിക്കുക അത് പരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കും പിന്നെ കവിത രണ്ടെണ്ണം പഠിക്കാനുണ്ട് അതിന്റെ 8 വരി പഠിക്കുക അത് പരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കും ജീവചരിത്ര കുറിപ്പുണ്ടായിരിക്കും അതും നന്നായി പഠിക്കുക മനസ്സിലായ നമുക്ക് ഓരോ പാഠം കഴിയുമ്പോൾ അത് എഴുതിയ ആളെ കുറിച്ചിട്ട് ചെറിയൊരു ഖണ്ഡിക തന്നിട്ടുണ്ട് ആ ഖണ്ഡിക പഠിച്ചിട്ട് അത് പരീക്ഷയ്ക്ക് എഴുതാനുണ്ടായിരിക്കും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇനി അടുത്തത് അർത്ഥം എഴുതി തന്നിട്ടുണ്ട് ഞാന് ഇനി ചോദിച്ചറിയാം എന്നുള്ള ഭാഗമാണ് എടുക്കേണ്ടത് മാമ്പഴ കൂട്ടാൻ കയ്യിലു കണക്കിലല്ല മരിക കണക്കിലാണ് അതിഷ്ടമുള്ളവർ കൂട്ടുക കയ്യിൽ മരിക എന്നിവ വീട്ടുപകരണങ്ങളാണല്ലോ ഇതുപോലെ പണ്ടുകാലത്ത് ഉപയോഗിച്ചിരുന്ന വീട്ടുപകരണങ്ങൾ എന്തൊക്കെയാണെന്ന് മുതിർന്നവരോട് ചോദിച്ച് എഴുതുക അപ്പൊ നിങ്ങളുടെ വീട്ടിലുള്ളവരോട് ചോദിക്കുക നമ്മൾ അടുക്കളയിൽ പണ്ട് എന്തൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത് എന്ന് ഞാനിവിടെ കുറച്ച് എഴുതി തന്നിട്ടുണ്ട് നിങ്ങൾക്ക് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന വീട്ടുപകരണങ്ങൾ മൺഭരണി പറ നാഴി മുറം ഉറി അമ്മി ആട്ടുകല്ല് ഉരൽ ചിരട്ട തവി മരിക മുറം എന്നിങ്ങനെ ഉള്ള സാധനങ്ങളാണ് അത് ഞാൻ എഴുതി തന്നിട്ടുണ്ട് മൺഭരണി എന്ന് പറഞ്ഞാൽ ഉപ്പിലൊക്കെ മാങ്ങിയിട്ട് വയ്ക്കാനായിട്ട് രണ്ടുതരം മൺഭരണികളുണ്ട് ചൈനീസ് ഭരണിയുണ്ട് നമ്മുടെ സാധാരണ മൺഭരണി ഉണ്ട് ചൈനീസ് മൺഭരണികളിലാണ് അധികവും നമ്മൾ ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കാറ് മനസ്സിലായ പിന്നെ ഉപ്പിലിട മാത്രമല്ല അച്ചാറിടാനും ഒക്കെ അത് ഉപയോഗിക്കാറുണ്ട് ഒരു ബ്രൗണും വൈറ്റും കളറായിട്ടുള്ള ഗോൾഡൻ ബ്രൗണും വൈറ്റും കളറായിട്ടുള്ള ഒരു പാത്രമാണത് നിങ്ങൾക്കൊക്കെ പരിചയം ഉണ്ടാവും നിങ്ങളുടെ വീടുകളിലൊക്കെ ഉണ്ടായിരിക്കും ഇനി പറ അരി ഇളക്കാനും നെല്ലിളക്കാനൊക്കെ ഉപയോഗിക്കുന്നത് പറ ഇനി നാഴി അതുപോലെ തന്നെ അരി ഇളക്കാനും ഇനി നാഴി എല്ലാത്തിനും ഉപയോഗിക്കും അതായത് എണ്ണ ഒരു നാഴി എണ്ണ എന്നൊക്കെ പറയാറുണ്ട് പണ്ട് പാലൊരു നാഴി അങ്ങനെയൊക്കെ അപ്പൊ പക്ഷെ പാത്രം വ്യത്യാസവും മുള കൊണ്ടുള്ളതുണ്ട് ഓടിന്റെ പാത്രങ്ങളും ഉണ്ടായിരുന്നു ഓട് എന്ന് വെച്ചാൽ ഒരു തരം മെറ്റലാണ് നമ്മുടെ സ്റ്റീല് ഓടിന് ഒരു ഗോൾഡൻ കളറാണ് ഉണ്ടാവുക അപ്പൊ അത് അതൊക്കെ അങ്ങനെയാണ് നാഴി നാഴി എന്ന് പറയുന്നത് അതിനൊക്കെ ഉപയോഗിക്കുന്നതാണ് ഇനി മുറം ചേറി വൃത്തിയാക്കാനായിട്ട് അത് അഴുക്ക് കളയാനുള്ള സാധനമാണ് മുറം ഇനി ഉറി ഉറി നമുക്കറിയാം വെണ്ണക്കണ്ണനിൽ നമ്മൾ ഇഷ്ടംപോലെ പഠിച്ചിട്ടുണ്ട് ഇനി അമ്മി അരച്ചിട്ട് മുളക് മല്ലി മഞ്ഞൾ പിന്നെന്താ പറയാ തേങ്ങ ഒക്കെ അരക്കാനായിട്ട് ചമ്മന്തി ഒക്കെ അരക്കാനായിട്ട് നമ്മൾ അമ്മി ഉപയോഗിച്ചിരുന്നു ഇപ്പൊ അതിന്റെ സ്ഥാനം കൈയടക്കിയിട്ടുള്ളത് മിക്സികളാണ് ഇനി ആട്ടുകല്ല് മിക്സി അല്ലെങ്കിൽ ഫുഡ് പ്രോസസറിന്റെ പ്രവർത്തനങ്ങൾ പണ്ട് ചെയ്തിരുന്നത് ആട്ടുകല്ലാണ് കല്ലിന്റെ ഇതുപോലെ തന്നെ കുഴിയായിട്ട് അതിലിങ്ങനെ വെച്ചിട്ട് ഉരുട്ടിയിട്ടാണ് അത് തിരിച്ചു തിരിച്ചിട്ടാണ് അത് അരച്ചിരുന്നത് ഇനി ഉരൽ ഉരൽ മരം കൊണ്ടും കല്ലുകൊണ്ടും ഉണ്ടായിരിക്കും ഉരലൊക്കെ നിങ്ങൾക്ക് ഒന്നാം ക്ലാസ് തൊട്ട് പഠിച്ച് എൽ കെ ജി തൊട്ട് പഠിച്ചറിയാവുന്നതാണ് ചിരട്ട തവി ചിരട്ട കുത്തി മുളയുടെ കഷ്ണം അതിൽ കയറ്റി വെച്ചിട്ട് പിടുത്തുണ്ടാക്കി അതാണ് ചിരട്ട കവി പ്രത്യേകിച്ച് എക്സിബിഷനൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ അറിയാം മരിക എന്ന് പറയുന്നത് കയ്യില് പോലെ തന്നെ കുറച്ച് വലിയ മരത്തിന്റെ കുഴിയുള്ള ഒരു പാത്രത്തിനെയാണ് മരിക എന്ന് പറയുന്നത് മുറം മുറം ഞാൻ പറഞ്ഞു തന്നു ചെറിയ വൃത്തിയാക്കാനുള്ളത് അപ്പൊ രണ്ടു പ്രാവശ്യം മുറ എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പൊ നിങ്ങൾ അതൊന്ന് വെട്ടിക്കൊള്ളോട്ടാ നോട്ടില് ഇനി അടുത്തത് ശീലങ്ങൾ അന്വേഷിച്ചറിയാം അത്താഴം അതായത് നമ്മുടെ വീട്ടില് പഴുത്ത മാവില കൊണ്ട് തേച്ചാൽ പുഴുത്ത പല്ലും കളവം മണക്കും എന്നാണ് പറയണത് അതായത് നമ്മള് മാവിന്റെ ഇല കൊണ്ട് പല്ല് തേച്ച് കഴിഞ്ഞാൽ മാവിന്റെ ഇലയ്ക്ക് തന്നെ ഒരു നല്ല സ്മെല്ലുണ്ട് അപ്പൊ നമ്മുടെ വായിലും ആ സ്മെല്ല് വരും എന്നാണ് പറയണത് അപ്പൊ ഈ ഇല അതിന്റെ ആ ഞെട്ട് കളഞ്ഞ് ചുരുട്ടി കടിച്ച് ചതച്ചിട്ട് തേക്കുക നമ്മളൊക്കെ പണ്ട് വിരുന്ന് പോയിട്ട് തിരിച്ചു വരാൻ പറ്റാത്ത അവസ്ഥയിൽ അവിടെ നിൽക്കുമ്പോൾ ബ്രഷ് കൊണ്ടുപോയി ഉണ്ടാവില്ല അപ്പോഴൊക്കെ നമുക്ക് ചെയ്തു തന്നിരുന്നത് ഇതാണ് ഇപ്പോഴും പലയിടത്തും മാവിന്റെ ഇലയും അതുപോലെ തന്നെ നമ്മുടെ ആര്യവേപ്പിന്റെ തണ്ട് അതും ചതച്ചിട്ട് പല്ല് തേക്കുന്നവരുണ്ട് അത് നമ്മുടെ പല്ലിന് നല്ലതാണ് നമ്മുടെ ശരീരത്തിന് നല്ലതാണ് പിന്നെ ഉമിക്കരി അതായത് നെല്ല് കുത്തിയിട്ടുള്ള അതിന്റെ ആ തൊലി ഭാഗം അതിന്റെ വേസ്റ്റ് തൊലിപ്പുറം അത് ഉണക്കി അല്ല സോറി കത്തിച്ചിട്ട്
കരിയാക്കിയിട്ട് അത് മുമ്മിക്കരി പല്ല് തേക്കും. പല വീടുകളിലും പുഴു ഉപയോഗിക്കുന്നുണ്ട്. പണ്ട് അതിന് അത് തൂക്കാനായിട്ട് വീടിന്റെ എറാലിക്കൽ ഒരു പാത്രമൊക്കെ ഉണ്ടാവും, അതിലിട്ട് വെച്ചിട്ട് അതിങ്ങനെ അടച്ചു വെക്കാനൊക്കെ ആയിട്ട് മരത്തിന്റെ. പിന്നെ അതിൽ ചില ഒരു ഉപ്പും കുരുമുളകൊക്കെ ഇട്ടിട്ടും പല്ല് തേക്കും, അതൊക്കെ നല്ലതാണെന്നാണ് പറയണത്. പിന്നെ മാത്രമല്ല അമർത്തി വരൽ കൊണ്ട് തേക്കുമ്പോൾ നമ്മുടെ പല്ല് പൊന്തിയിട്ടുണ്ടെങ്കിൽ അത് താവാനും നല്ലതാന്ന് പറയണു. അപ്പൊ അങ്ങനെയൊക്കെയാണ് പണ്ടത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്നത്. അപ്പൊ പണ്ടുണ്ടായിരുന്ന ശീലത്തെ കുറിച്ചാണ് മുത്തശ്ശി പറയുന്നത്. ദിനചര്യകളുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു മുത്തശ്ശിയും കുറച്ച് കുട്ടികളുടെയും ചിത്രമുണ്ട് പാഠത്തില്. അപ്പൊ ആ മുത്തശ്ശി സംസാരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ദിനചര്യകളുമായി ബന്ധപ്പെട്ട് മുമ്പുണ്ടായിരുന്ന ശീലങ്ങൾ അന്വേഷിച്ചറിയും. നമ്മുടെ ഡെയിലി ലൈഫില് എന്തൊക്കെയാണ് ഉണ്ടായിരുന്ന ശീലങ്ങൾ, അപ്പൊ കുറച്ച് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. അത്താഴം കഴിഞ്ഞാൽ അരക്കാതം നടക്കണം, അതായത് കുറച്ച് ദൂരം അത്താഴം, രാത്രി ഭക്ഷണം കഴിഞ്ഞാൽ, സപ്പർ കഴിഞ്ഞാൽ കുറച്ച് ദൂരം അപ്പൊ തന്നെ കിടക്കാൻ പാടില്ല, അത് നമ്മുടെ ആരോഗ്യത്തിന് പൊട്ടയാണ്. കുറച്ചൊന്നും ദഹിക്കുന്നത് വരെ ഒന്ന് നടക്കണം എന്ന് പറയാറുണ്ട്. കുളത്തിലുള്ള മുങ്ങിക്കുളി, കുളത്തിൽ മുങ്ങിക്കുളിക്കുന്നതും നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. പിന്നെ നിലത്തിരുന്നുള്ള ഊണ്, നിലത്തിരുന്ന് ചമ്മണം പടിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല, എല്ലാവർക്കും പറ്റുന്നതല്ല. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ആൾക്കാർക്ക് അങ്ങനെ ചമ്മണം പടിഞ്ഞിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് മാത്രമല്ല ഞങ്ങളെ പോലുള്ളവർ കുറച്ച് വയസ്സാകുമ്പോഴേക്കും എക്സസൈസിന്റെ കുറവുകൊണ്ട് താഴെ ഇരിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ആ ഊണ് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ആ ഇരിപ്പ് മനസ്സിലായോ? ചമ്മണം പടിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് അത് നല്ലൊരു ശീലമാണ്. ഇനി ഉമിക്കരി, മാവില എന്നിവ കൊണ്ടുള്ള പല്ല് തേച്ച് പല്ല് വൃത്തിയാക്കൽ, അതും ഞാൻ പറഞ്ഞ കാര്യമാണ്. ഇനി വാഴയിലിട്ടുള്ള ഭക്ഷണം, ഇലയില് ഭക്ഷണം കഴിക്കുന്ന, അപ്പൊ ആ ഇരിപ്പും പിന്നെ വേറെ ഇതൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ വളരെ ശുദ്ധമായ സാധനമാണ്. കഴുകി കഴിഞ്ഞാൽ പൊടിയൊക്കെ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വല്ല അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അത് കഴുകി വൃത്തിയാക്കി കഴിഞ്ഞാൽ വളരെ വൃത്തിയുള്ള ഒരു സാധനമാണ് നമ്മുടെ ഇല. അതിന്റെ ആ ചൂട് തട്ടിയിട്ട്, അതായത് ഇപ്പൊ പ്ലാസ്റ്റിക് പാത്രത്തിലൊക്കെ തട്ടിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിന് പൊട്ടാണോ വിഷാണെന്നൊക്കെ പറയണ്ട. ഇതാകുമ്പോ ആ ഇലയുടെ ഒരു സ്മെല്ലും ആ ഇലയുടെ ഗുണമൊക്കെ നമുക്ക് നല്ലതാണ് എന്നാണ് പറയുന്നത്. അപ്പൊ വാഴയിലിട്ടുള്ള ഭക്ഷണം, അത്താഴം അത്തിപ്പഴത്തോളം. ഇനി എന്താ, അത്താഴം രാത്രി ഭക്ഷണം കഴിക്കുന്നത് വയറ് ഫുള്ളായിട്ട് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് രാത്രി ഉറങ്ങുമ്പോൾ ദഹനത്തിനെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും. അപ്പൊ അതിലും നല്ലത് അത്തിപ്പഴത്തോളം, കുറച്ച് ക്വാണ്ടിറ്റി, കുറച്ചളവ് മാത്രമേ രാത്രി കഴിക്കാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. ഇതൊക്കെ പണ്ടത്തെ ആൾക്കാർ ഇതാണ് ചെയ്തിരുന്നത്, അതുകൊണ്ട് അവർക്ക് ആരോഗ്യത്തിന് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് നമ്മൾ അതിൽ നിന്നൊക്കെ മാറി, നമ്മുടെ ഭക്ഷണ രീതി മാറി, ജങ്ക് ഫുഡ്സ് ഒക്കെ ധാരാളം കഴിക്കുന്നു, അപ്പൊ തന്നെ നമ്മുടെ ആരോഗ്യം പോയി തുടങ്ങി. മനസ്സിലായി? ഇനി അടുത്തത് നമുക്കുള്ളത് പിരിച്ചെഴുതാം. ഇത് നമ്മൾ ചെറുപ്പം തൊട്ടേ പിരിച്ചെഴുതി എഴുതി എഴുതി ഒരു വഴിക്ക് അയച്ചിട്ടുണ്ട്. അപ്പൊ ഇത് വളരെ എളുപ്പമാണ്. അതായത് ഇരട്ടിപ്പുള്ള അക്ഷരങ്ങളാണ് ഇതിൽ തന്നിരിക്കുന്നത്. അത് പിരിച്ചെഴുതുമ്പോൾ അതിന്റെ ഇരട്ടിപ്പ് പോവും, ഒറ്റക്ഷരങ്ങളാവും. അപ്പൊ നമുക്ക് എഴുതാൻ എളുപ്പമാണ്. മനസ്സിലായ? ഇത് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും എങ്ങനെയാണ് ഇത് പിരിച്ചെഴുതേണ്ടത്. അപ്പൊ ഒന്ന് നോക്കുക. ചക്കക്കുരു, ചക്ക പ്ലസ് കുരു, ആ ക അവിടെ ഇരട്ടിപ്പ് പോയി ഒറ്റക്ഷരായി. ഇനി അടുത്തത് ചക്കച്ചുള, ചക്ക കഴിഞ്ഞ് പ്ലസ് വന്ന്, പ്ലസ് കഴിഞ്ഞ് അടുത്ത് വരുന്നതിന്റെ ഇരട്ടിപ്പ് പോയി, അവിടെ ഒറ്റക്ഷരായി, ചുള എന്നായി, ബലം പോയി അതിന്റെ, ആ സ്ട്രെസ് ചെയ്ത് പറയേണ്ടത് മാറി. അമരപ്പന്തൽ, അതിനെ ഇപ്പുറത്തേക്ക് മാറ്റിയപ്പോ അമര പ്ലസ് പന്തൽ ഒറ്റക്ഷരം വന്നു. ഇനി തുവര ചെടി, തുവര പ്ലസ് ചെടി, ചായും അവിടെ ഒറ്റക്ഷരമായിട്ട് മാറി. അപ്പൊ ഇത് ശ്രദ്ധിക്കുക, അപ്പൊ പെട്ടെന്ന് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. പിന്നെ ഇനി അടുത്തത് നമുക്കുള്ളത് പാചക കുറിപ്പ് തയ്യാറാക്കാം. ചക്ക കൊണ്ടോ മാങ്ങ കൊണ്ടോ വീട്ടിലുണ്ടാക്കുന്ന ഏതെങ്കിലും ഒരു വിഭവത്തെ കുറിച്ചുള്ള കുറിപ്പ് തയ്യാറാക്കുക. അപ്പൊ നിങ്ങൾ തന്നെ അത് എഴുതണം. വീട്ടിലുണ്ടാക്കുന്ന മാങ്ങാക്കറിയോ മാമ്പഴ പുളിശ്ശേരിയോ അല്ലെങ്കിൽ മാങ്ങാച്ചാറോ മാങ്ങ ഉപ്പിലിട്ടതോ എങ്ങനെയാണ് അതിന്റെ ഏത് വിഭവമാണ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് അറിയുന്നത്, അതിന്റെ ഒരു കുറിപ്പ് വല്ലാണ്ട് ഇലാബറേറ്റ് ചെയ്ത് എഴുതേണ്ട ചെറിയൊരു കുറിപ്പ് അവിടെ തയ്യാറാക്കുക. ഇൻഗ്രീഡിയൻസ് ആദ്യം എഴുതുക, എന്തൊക്കെ അതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് അത് പാചകം ചെയ്യുന്ന വിധം അതിലെഴുതുക. ക്ലാസ്സിൽ ഒരു സദ്യ, അത് അടുത്തത്, അതാണ് അടുത്തത്. വായിൽ വെള്ളം ഊർന്ന എത്രയെത്ര കറികളെ കുറിച്ചാണ് പാഠത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കറി തയ്യാറാക്കി ക്ലാസ്സിൽ കൊണ്ടുവന്നാലോ, എല്ലാ വിഭവങ്ങളും കൂട്ടി ഒരുമിച്ചൊരു ഊണാവാം. നിങ്ങൾ കൊണ്ടുവന്ന കറിയുടെ പാചകക്കുറിപ്പ് കൂട്ടുകാരുമായി പങ്കുവെക്കുമല്ലോ. അപ്പൊ നമുക്കിപ്പോ ക്ലാസ്സിൽ കൊണ്ടുവരാനോ സദ്യ നടത്താനോ സാധിക്കാത്ത കാരണം നിങ്ങൾ കുറിപ്പ് എഴുതുന്നത്, ഈ ആദ്യത്തെ കുറിപ്പന്നെ ഇതൊന്നും മതിയാവും. ഒരു കുറിപ്പ് എഴുതിയാൽ മതി. ഇനി അതല്ല, നിങ്ങൾക്ക് രണ്ടു തരം കുറിപ്പ് എഴുതണം, നിങ്ങൾ എഴുതുന്നതുകൊണ്ട് വിരോധമില്ല. ഞാൻ നിങ്ങൾക്ക് പണി എളുപ്പാക്കി തന്നതാണ്. ഇനിയിപ്പോ വേറെ ഏതെങ്കിലും കറി, ഇഞ്ചിക്കറിയോ നാരങ്ങാക്കറി എന്തെങ്കിലും കറിയാലും ശരി, സാമ്പാറോ എന്താണെങ്കിൽ അത് നിങ്ങൾക്ക് അത് എഴുതി ചേർക്കാതില്ല. എന്തായാലും മാങ്ങ കൊണ്ടുള്ള ഒരു വിഭവം ഉണ്ടാക്കണം, അതിന്റെ റെസിപ്പി വേണം. എന്നിട്ട് വേറെ ഒരെണ്ണം താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് റെസിപ്പി എഴുതാം. ഇനി സദ്യ ഒരുക്കാൻ എന്തൊക്കെ സാധനങ്ങൾ വേണം?
സദ്യ വട്ടത്തിന് ആവശ്യമായ വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് എഴുതി നോക്കൂ. ഒരു സദ്യ ഉണ്ടാക്കാനായിട്ട് സാമ്പാർ റവിയില്, പിന്നെ എലിശ്ശേരി ഉണ്ടെങ്കിൽ എലിശ്ശേരി, പിന്നെ തോരൻ, പിന്നെ ഇഞ്ചിക്കറി, നാരങ്ങാക്കറി, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ ഐറ്റം ഉണ്ടാവൂലെ. നമുക്ക് എത്ര വേണമെങ്കിലും കൂട്ടാം. അപ്പോ ഒരു നല്ല സദ്യ ഉണ്ടാക്കാൻ എന്തൊക്കെ വിഭവങ്ങൾ വേണം, ആ വിഭവങ്ങൾക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണം എന്നുള്ളത് നിങ്ങൾ ഇതില് എഴുതണം. മനസ്സിലായ? ഇതും ഹോംവർക്ക് തന്നെയാണ്. അപ്പൊ മൂന്ന് ഹോംവർക്കാണ് ഇതിലുള്ളത് കറികളെ കുറിച്ച്. ഇവയിൽ ഏതൊക്കെ ഇനങ്ങൾ നമ്മുടെ വീട്ടുവളപ്പിൽ കൃഷി ചെയ്യാൻ കഴിയുമെന്ന് ആലോചിച്ചു നോക്കൂ. അപ്പോ നമ്മളിപ്പോ സാമ്പാർ ഉണ്ടാക്കുകയാണെങ്കിൽ മത്തങ്ങ നിർബന്ധമാണ്, വെണ്ടയ്ക്ക നിർബന്ധമാണ്, മുരിങ്ങാക്കോല് നിർബന്ധമാണ്, പരിപ്പ് നിർബന്ധമാണ്, പുളി നിർബന്ധമാണ്. ഇത്രയും സാധനങ്ങൾ എന്തായാലും വേണം. പച്ചക്കറികള്, ഇനി അതിലെ വഴുതനങ്ങ, ഉരുളക്കിഴങ്ങ് അധികം ആരും ഇടാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്, കാണാറില്ല. ചിലപ്പോ കടയിൽ നിന്ന് പച്ച നമ്മള് സാമ്പാർ കഷ്ണം മേടിക്കുമ്പോ അവർ കിട്ടിയതൊക്കെ എടുത്തിടും. പക്ഷെ ഉരുളക്കിഴങ്ങ് ചേർത്ത് കഴിഞ്ഞാൽ സാമ്പാറിന്റെ ടേസ്റ്റ് പോവും എന്ന് തോന്നുന്നു. പിന്നെ ക്യാരറ്റ് ഇടും, പിന്നെന്താ പയറ്, കൊത്തമരിയാണ് അധികം നമുക്ക് തരാറ് പീടിയെന്ന്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് പടവലം ഇതൊക്കെ ഇടാം. അതുപോലെ അവിയലുണ്ടാക്കുമ്പോ ഇടുന്ന സാധനങ്ങൾ ചേനയൊക്കെ മസ്റ്റായിട്ട് നിർബന്ധമായിട്ട് വേണം. പടവലം, ചേന എന്നിവയൊക്കെ അവിയലിലേക്ക് നിർബന്ധം. കയ്പക്കായ ഇതൊക്കെ വേണം പവയ്ക്കാം. അപ്പൊ അതൊക്കെ നിങ്ങളുടെ ഏതൊക്കെ നിങ്ങളുടെ വീട്ടിൽ നട്ട് വളർത്താം. അപ്പൊ എന്റെ വീട്ടിൽ ഞാൻ നട്ട് വളർത്തിയത് അമരണ്ട്, പയറുണ്ട്, പിന്നെ വെണ്ട, വഴുതന, മുളക്, പിന്നെന്താ പൊട്ടറ്റോ ഞാൻ പറഞ്ഞില്ല, അത് ചീത്തയായി പോയി. ഇപ്പൊ വന്നു, നന്നായി വളർന്നു വന്നു, പക്ഷെ അതിന്റെ അടിയിലൊന്നും ഉണ്ടായില്ല. അപ്പൊ ഇത്രയും സാധനങ്ങൾ എന്റെ വീട്ടിലുണ്ടാക്കി. അപ്പൊ നിങ്ങൾക്ക് ഇതിലും കൂടുതൽ ഇതിനുണ്ടാക്കിയിട്ടുണ്ടല്ലോ ചിരക്കിയും സാധനങ്ങളൊക്കെ. അപ്പൊ കിഷൻ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു, കിഷന് കുറെ പച്ചക്കറികളുടെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു, കായ വലിയ കൊലയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പൊ ഇതുപോലെ നിങ്ങളും ഏതൊക്കെ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാക്കാം, ഇനി ഉണ്ടാക്കി നോക്കാം. ചിലര് മല്ലിയില, പുതിനില ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ കിട്ടിയതൊക്കെ നിങ്ങൾ എഴുതുക. നിങ്ങളുടെ പറമ്പിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ നിങ്ങൾ എഴുതുക കേട്ടോ, അതിന്റെ പേരുകൾ എഴുതുക. ഇനി ചൊല്ലി രസിക്കാം. താഴെ കൊടുത്തിരിക്കുന്ന കുഞ്ഞുണ്ണി കവിതകൾ ചൊല്ലി രസിക്കൂ. ഇത് ഞാൻ അധികം വിവരിക്കാൻ നിൽക്കണില്ല, നിങ്ങൾക്ക് അത് ചൊല്ലി രസിച്ചാൽ മതി. പരത്തി പറഞ്ഞാൽ പർപ്പടകം, ഒതുക്കി പറഞ്ഞാൽ പപ്പടം, വേഗം പറഞ്ഞാൽ പപ്പടം, ഇത് അത് ചുട്ടെടുത്തൊന്ന് അമർത്തിയാൽ പടം, അതങ്ങനെ പടം പറഞ്ഞ് പൊട്ടിപ്പോവും. ഇനി ചെറുചിരി പുഞ്ചിരി പൊട്ടിച്ചിരിയോട് പടകം പൂത്തിരി മത്താപ്പൂവോടും പപ്പടവും പഴവും ഉപ്പേരിയോടും കൊതിയുണ്ടായാൽ എന്തമ്മേ. ഈ സാധനങ്ങളൊക്കെ കൊതിയുണ്ടായാൽ എന്താ കുഴപ്പമേ എന്നുള്ളതാണ് അടുത്തത്. ഇനി ചോറ് വിളമ്പുക പിന്നീടാട്ടെ കൂട്ടാൻ എന്ന് പറഞ്ഞൊരു വിദ്വാനാദ്യം കൂട്ടാൻ വാരി തിന്നു, അയാൾക്ക് പിന്നെ പച്ചച്ചോറ് ഉണ്ണേണ്ടിയും വന്നു. കൂട്ടാൻ ആദ്യം വാരി തിന്നു കഴിഞ്ഞപ്പോ എന്തായി പച്ചച്ചോറ് ഉണ്ണേണ്ട കാര്യമായി. അപ്പൊ അതാണ് നമ്മുടെ സ്കൂളിൽ പലരും ഞാൻ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. കൂട്ടാനേ തൊടില്ല, പച്ചച്ചോറ് ഇങ്ങനെ വാരി തിന്നുണ്ട്. ചിലർക്ക് അത് ഇഷ്ടമുണ്ടാവും വേണമെങ്കിൽ. ഇനി ഇയാൾക്കതല്ല, കൊതി കറിയോട് കൊതി കൂടിയിട്ടാണ് അയാൾ ആദ്യം കറി വാരുത്തുന്നത്, എന്നിട്ട് ചോറ് പിന്നെ തിന്നപ്പോ എന്തായി കറി തീർന്നു പോയി. ഇനി ചൂടായ അല്ല ചുടു ചായ കുടിച്ചിടിൽ കോപച്ചൂടാറു മൊട്ടുടൻ, അതായത് പെട്ടെന്ന് ചുടു ചായ കുടിച്ചു കഴിഞ്ഞാല് നമ്മുടെ ദേഷ്യമൊക്കെ കുറച്ച് കുറയുന്നാണ് പറയണത്. ചുടു ചായ കുടിച്ചിടിൽ കോപച്ചൂടാറു മൊട്ടുടൻ. അപ്പൊ ഒരു കാര്യം ചെയ്യ, വീട്ടിൽ നമ്മളോട് ദേഷ്യപ്പെടുന്ന ആൾക്കാർക്ക് കുറച്ച് ചുടു ചായ കൊണ്ടുകൊടുക്കുക, കുറച്ച് അകന്ന് മാറിയൊക്കെ നിന്ന് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ചിലപ്പോ ചായ നമുക്ക് തന്നെ ദോഷം ചെയ്യും കേട്ടാ. അപ്പൊ ഒന്ന് പരീക്ഷിച്ചു നോക്കാം ദേഷ്യം മാറുന്നുണ്ടോ എന്നുള്ളത്. അപ്പൊ സൂക്ഷിച്ചും കണ്ടും ചെയ്താൽ മതി. മിനിമിസ് പറഞ്ഞു തളിച്ച ചായ കൊണ്ട് ചെന്നിട്ട് ചീത്തയൊന്നും കേൾക്കണ്ട. ഇനി കൊള്ളിക്കിഴങ്ങിൻ മുളകൂശ്യം പോൽ മന്നനായി മറ്റൊരു കൂട്ടാനും ഇല്ല മഞ്ഞിൽ. കൊള്ളിക്കിഴങ്ങ് മുളകൂശ്യം ഞാൻ കഴിച്ചിട്ടില്ല, അതുകൊണ്ട് അതിന്റെ ഗുണം പറയാൻ എനിക്ക് അറിയില്ല. ഞാൻ ഉപ്പേരിയൊക്കെ കഴിച്ചിട്ടുണ്ട്, ഇഷ്ടു കഴിച്ചിട്ടുണ്ട്, പിന്നെന്താ ഇറച്ചിയിലിട്ട് കഴിച്ചിട്ടുണ്ട്, ഇറച്ചി കൊള്ളിയൊക്കെ കഴിച്ചിട്ടുണ്ട്, അല്ലാണ്ട് മുളകൂശ്യം കഴിച്ചിട്ടില്ല. അതെങ്ങനെയാണ് വെക്കാന്ന് എനിക്ക് അറിയില്ല. അപ്പൊ അതിന്റെ അത് കഴിച്ചു കഴിഞ്ഞാൽ മന്നനായി മറ്റൊന്ന് മറ്റൊരു കൂട്ടാനുമില്ല മഞ്ഞില്ല, അത് ഭയങ്കര മന്ദിപ്പാന്ന് പറയണത്. അപ്പൊ വേണമെങ്കിൽ തയ്ച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ എടുക്കായിരിക്കും, എനിക്കറിയില്ല അതിനെ കുറിച്ചിട്ട്. അതിനെ കുറിച്ച് പറയാൻ ഞാൻ ആളല്ല, ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഇനി ഒഴിവുള്ള സമയത്ത് നമുക്ക് ചോദിച്ചറിയാം. ഇനി കവിതാ, അപ്പൊ അതൊക്കെ പാടി രസിക്കുക. ഇനി അടുത്തത് കവിതാ ശകലങ്ങൾ ശേഖരിക്കൂ. താളം തകരേ മുമ്മാസം, ചക്കയും മാങ്ങയും മുമ്മാസം, ചേനയും കൂർക്കയും മുമ്മാസം, അങ്ങനെയും ഇങ്ങനെയും മുമ്മാസം. അമ്മൂമ്മ പാട്ട്, അമ്മൂമ്മ പാട്ടിലുള്ളതാണത്. താളും തകരയും മുമ്മാസം, ചക്കയും മാങ്ങയും മുമ്മാസം, ചേനയും കൂർക്കയും മുമ്മാസം, അന്നേരം അങ്ങനെ ഇങ്ങനെയും മുമ്മാസം. അതായത് ഓരോ സാധനങ്ങളും മുമ്മൂന്ന് മാസമാണ് ഉണ്ടാവുക എന്നുള്ളത്. അപ്പൊ കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് ഭക്ഷണത്തിന്റെ
ആ രീതികളും മാറും. കൂർക്ക കിട്ടണമെങ്കിൽ കാറ്റുകാലം ഇപ്പൊ കൂർക്ക വന്നു തുടങ്ങിയിട്ടുണ്ടായിരിക്കും. അതായത് മഴക്കാലം മാറി അത് കർക്കിടക മണ്ണൊക്കെ ഉണങ്ങി തുടങ്ങും. അപ്പോൾ നമുക്ക് മറ്റേ എന്താ പറയുക തുലാവർഷം തുടങ്ങും. എന്നാലും കൂർക്കയൊക്കെ കുറച്ച് വന്നു തുടങ്ങും. ഇനി കാറ്റ് നന്നായി ഊതി തുടങ്ങിയാലാണ് മണ്ണിനടിയിലുള്ള കിഴങ്ങ് പറഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര ടേസ്റ്റ് വരിക എന്ന് പറയാം. നീര് വലിഞ്ഞിട്ട് അതിന്റെ ശരിയായ ടേസ്റ്റ് അപ്പോഴാണ് വരിക. ചെയ്യുമ്പോൾ ചേന കൂർക്ക പിന്നെ പൊടിക്കിഴങ്ങ് ഇതൊക്കെ കടകളിൽ നിറച്ച് വന്നു തുടങ്ങും. അതായത് കാറ്റ് വീശി തുടങ്ങുമ്പോൾ ഒക്ടോബർ മാസം കഴിഞ്ഞാലാണ് ഈ മണ്ണിനടിയിലുള്ള കിഴങ്ങ് വർഗ്ഗങ്ങൾ പറിക്കുന്നത്. അങ്ങനെയാണ് പണ്ട് പറയുന്നത് കേട്ടിട്ടുള്ളത്. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അപ്പൊ താളും തകരയും എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴക്കാലത്ത് മഴ പെയ്തു കഴിഞ്ഞാൽ ഉടനടി അതൊക്കെ മുളച്ച് പൊന്തി തുടങ്ങും. അപ്പൊ ആ സമയത്താണ് അതിന്റെ അത് കഴിക്കുക. അതായത് ഇപ്പൊ ചേമ്പൊക്കെ ആ മഴ വന്നു കഴിഞ്ഞാൽ ആകെ പൊട്ടി മുളച്ച് നിറച്ച ഇലയും തണ്ടൊക്കെ ആയിട്ട് നിൽക്കും. ആ സമയത്ത് അത് കഴിക്കുക. പിന്നെ അതിനു മുമ്പ് എന്താ മഴയ്ക്ക് മുമ്പ് ചക്കയും മാങ്ങി ഉണ്ടാവും. ചൂടുകാലത്താണ് ചക്കയും മാങ്ങിയൊക്കെ നമുക്ക് കിട്ടും. ഏപ്രിൽ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ നമുക്കത് കിട്ടും. മെയ്യിലൊക്കെ അതുണ്ടാവും. മെയ്യില് ഇവിടെ പെരുന്നാളുകൾക്കൊക്കെ ചക്കയൊക്കെ വരുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെ ഇനി ചേനയും കുറിക്കുക. അത് ഈ കാറ്റ് വീശി തുടങ്ങി കഴിഞ്ഞാൽ ചേനയും കുറിക്കും. പിന്നെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് തട്ട് തടവി ഒരു 3 മാസം അങ്ങനെയും കഴിയും. അപ്പം നമ്മുടെ ഒരു കൊല്ലം കഴിയും. അപ്പം ഇതുപോലെയുള്ള പാട്ടുകൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ അത് എഴുതി വെക്കുക. ഇതുപോലെ വിവിധ ഭക്ഷണ വിഭവങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന കൂടുതൽ ചൊല്ലുകളും പാട്ടുകളും കവിതാശകലങ്ങളും ശേഖരിക്കൂ. എന്റെ കവിതാ പുസ്തകത്തിൽ ഉൾപ്പെടുത്തൂ. നിങ്ങൾക്ക് അങ്ങനെ ഒരു പുസ്തകം ഉണ്ടോ? ഞാൻ പറഞ്ഞിട്ട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. 3-ലാണോ 4-ലാണോന്ന് അറിയില്ല. ഒരു പുസ്തകം വെച്ചിട്ട് ഇതുപോലെ ആവശ്യം വരുന്നതൊക്കെ എഴുതി വെക്കാം. നമുക്ക് സ്കൂളിൽ വരാത്തത് കൊണ്ട് നോക്കാനൊന്നും നിവൃത്തിയില്ല. അപ്പോൾ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ വലിയ ക്ലാസ്സുകൾക്ക് നിങ്ങൾക്ക് ഉപകാരമായിരിക്കും. ഇനി ക്രമപ്പെടുത്താം. താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങൾ അക്ഷരമാല ക്രമത്തിലാക്കി എഴുതൂ. നമ്മൾ നിഘണ്ടു ഉണ്ടാക്കുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോന്ന് അറിയില്ല 3-ാം ക്ലാസ്സില്. അപ്പൊ അതില് പറയും നമ്മൾ അക്ഷരങ്ങൾ നമ്മൾ ആൽഫബറ്റ്സ് നോക്കിയിട്ടാണ് ഇംഗ്ലീഷിലും നമ്മൾ ഡിക്ഷണറി നോക്കുക. അതുപോലെ തന്നെ ഇതില് നമുക്ക് നോക്കാം. അപ്പൊ താഴെ കൊടുത്തിട്ടുള്ള പദങ്ങൾ അക്ഷരമാല ക്രമത്തിൽ എഴുതുക. അപ്പൊ നമുക്ക് ആ വെച്ചിട്ടുള്ള അക്ഷരം ഉണ്ടോ നോക്കാം. അക്ഷരമില്ല. ഈ വെച്ചിട്ട് സോറി വാക്കുണ്ടോ നോക്കുക. ഇല്ല. ഈ വെച്ചിട്ടില്ല. ആ ഇ ഉ ഇതൊന്നും വെച്ചിട്ട് ഇതിലില്ല. എ വെച്ചിട്ട് വരുന്നുണ്ട് എളിമ. അപ്പൊ 1-ാമത്തത് എളിമ. 2-ാമത്തത് ഐ ഐക്യം. ഐക്യം. ഐ ഓ വെച്ചിട്ട് വല്ല വാക്കുകളുണ്ടോ? ഇല്ല. ഓ ഓളം. 3-ാമത്തത് ഓളം. ഓ ഓ ഔ ഔ വെച്ചിട്ട് ഒന്നുമില്ല. ഔ അം ആ ഇതൊന്നും വെച്ചിട്ട് ഇല്ല. ഇനി കാക്ക ഗംഗ വെച്ച് തുടങ്ങാം നമുക്ക്. ക ആ ഉണ്ട്. കാ വെച്ചിട്ടുണ്ട്. കാരം ഉണ്ട്. ഇനി സോറി ഖ ഇതിലില്ല. ഗ ഉണ്ട്. ഗാനം. 5-ാമത്തത് ഗാനം. ഇനി 6-ാമത്തത് ഘടികാരം. ആ സോറി ഇവിടെ ഘടികാരം എന്നുള്ളത് ഒരു വാക്കാണ് കേട്ടോ. കാരം എന്നുള്ള വാക്കല്ല. അപ്പൊ തെറ്റി ഞാൻ പറഞ്ഞത്. 1-ാമത്തത് എളിമ. 2-ാമത്തത് ഐക്യം. 3-ാമത്തത് ഓളം. 4-ാമത്തത് ഗാനാണ്. 5-ാമത്തതാണ് ഘടികാരം. ഘടികാരം അത് രണ്ട് വാക്കല്ല, ഒരു വാക്ക് തന്നെയാണ്. ഞാൻ പെട്ടെന്ന് അത് രണ്ടായിട്ട് കണക്കാക്കി. അപ്പൊ ഘടികാരം അതൊരു വാക്കാണ്. ഇനി 6-ാമത്തത് ഏതാ? ച വെച്ചിട്ടൊന്നുമില്ല അല്ലെ. ജ വെച്ചിട്ടുണ്ട്. ജനം കണ്ട. 6 ജനം. ധനികൻ. ധനികൻ ഉണ്ട് ഇവിടെ. 7-ാമത്തത് ധനികൻ. പിന്നെ 8-ാമത്തത് ഏതാ വരിക? ഇല്ല. പത്തായം ഉണ്ട്. പാപ്പമ. പത്തായം. പാപ്പമ. യാരാല വയൽ ഉണ്ട്. വയൽ. യാരാല ഉണ്ട്. ശബ്ദം. അപ്പൊ കഴിഞ്ഞില്ലേ 10 വാക്കും? അപ്പൊ അത് നോക്കിയിട്ട് നിങ്ങൾ ഓർഡർ അനുസരിച്ച് എഴുതുക. ഇനി അടുത്തത് കഴിഞ്ഞു. അപ്പൊ നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ കഴിഞ്ഞു. അവസാനത്തെ സമാനാർത്ഥങ്ങൾ നിങ്ങൾ എന്തായാലും പഠിക്കുക. അപ്പോൾ ഈ പാഠത്തിന്റെ ഇത്രയേ ഉള്ളൂ. നോട്ട് ഞാൻ വിട്ടു തന്നിട്ടുണ്ട്. നന്നായി പഠിക്കുക. ഇനി അങ്ങോട്ട് നല്ല രീതിയിൽ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരുങ്ങുക. മനസ്സിലായില്ലേ? അപ്പൊ ഇത് ഇത്രയേ ഉള്ളൂ. ഇപ്പൊ ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. നന്ദി. നമസ്കാരം.